കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത്തിരി സൗണ്ടൊക്കെ ഡള്ളാണ്. എനിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സൗണ്ടൊക്കെ ഇത്തിരി പ്രശ്നമുണ്ട്. എങ്കിലും ഇന്നൊരു ചെറിയ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അറിവെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരും ബേബി ഡയപ്പർ എല്ലാവരും വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവരും മേടിക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് എവിടെ ഒരു യാത്ര പോകണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് എന്താ പറയുക, കുട്ടികൾ എപ്പോഴും മൂത്രമൊഴിക്കുകയും അപ്പിയിടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ളൊരു സാധനമാണ് പാമ്പേഴ്സ് അല്ലേ, ബേബി ഡയപ്പർ. അപ്പം പക്ഷേ അത് എല്ലായിടത്തും സുലഭമാണ്, എല്ലാവരും എപ്പോഴും മേടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, എപ്പോഴും യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, വളരെയധികം മാർക്കറ്റിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് പാമ്പേഴ്സ് ബേബി ഡയപ്പർ. അപ്പോൾ അതിനകത്ത് മറ്റൊരു ഒരു ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, പാമ്പേഴ്സ് മേടിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, പാമ്പേഴ്സ് മേടിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ഒരു മൂത്രവും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊരു ഒരു വെയിറ്റ് നന്നായിട്ടൊരു വെയിറ്റ് ആകും. വെയിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മളത് മാറ്റുന്നത്. അപ്പോൾ ഒത്തിരി നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ, ഫംഗസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അമ്മമാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മളത് ആ ഒരു നനവും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്, യൂറിനൊക്കെ അതിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ വേറെ ഒരെണ്ണം എടുത്തിടും. അപ്പം ഇതെന്തോ ഒരു കവറിനെന്തോ 30 രൂപ 29 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണം, 2 എണ്ണമോ 3 എണ്ണമോ എന്തോ ഉള്ള കവറിന് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, റേറ്റ് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു റേറ്റ് കൊടുത്തിട്ട് ഒരെണ്ണത്തിന് ഏതാണ്ട് 15 രൂപ റേറ്റിന് എങ്ങനെയാണ് ഇവിടെ ഒക്കെ കിട്ടുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരെണ്ണത്തിന് 15 രൂപ റേറ്റിൽ. അപ്പോൾ നമ്മൾ അത്രയും രൂപ മുടക്കിയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് ഡെയിലി പോയിട്ട് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 100-400 രൂപ ഒക്കെ കൊടുത്തിട്ടില്ലേ, നമ്മൾ വലിയ പാക്കറ്റ് മേടിച്ച് വയ്ക്കും. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കുറേ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരെണ്ണമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ എപ്പം എപ്പോഴൊക്കെ ആ ഒരു വൃത്തികേടാവുന്ന ഒരു ഇത് വരുന്ന, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുക, വയറ്റിൽ നിന്നൊക്കെ പോകുന്നൊരു സമയം വരുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പാമ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ അത് എന്താ പറയുക, ഒരു നെഗറ്റീവ് വശമൊന്നും ഇല്ലാതെ തന്നെ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ പറ്റാറില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ജെല്ല്, എല്ലാവർക്കും അറിയാം അല്ലേ, ആ ഒരു ജെല്ലി ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കംഫർട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടാണെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കതിനെ എന്താ ഒന്ന് ഇതാക്കി കളയാൻ വേണ്ടിയിട്ട് അത് വേസ്റ്റിലേക്ക് തള്ളാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം അത് കത്തിച്ചേ കത്തുന്ന ഒരു ടൈപ്പ് അല്ല. അതുപോലെ തന്നെ വെറുതെ നമുക്ക് എവിടെയും പോയി വലിച്ചെറിയാനോ കുഴിച്ചിടാനോ ഒന്നും പറ്റുന്ന ഒരു സാധനമല്ല. കാരണം അതിൻ്റെ മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല അതിനകത്തുള്ള ജെല്ലെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കാണ് സാധനം, ജെല്ലില്ലെങ്കിൽ പോലും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാമ്പേഴ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു ജെല്ല്, അതിനെ നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജെല്ലിനെ, ആ ജെല്ല് അടങ്ങിയിരിക്കുന്ന അത്രയും പോർഷൻ മാത്രം വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തത് എടുത്ത് മാറ്റിയ ശേഷം അതൊരു പ്ലാസ്റ്റിക് ഒരു കോട്ടിങ് മാത്രമുള്ളൊരു കുഞ്ഞൊരു പാമ്പറാക്കി നമുക്കത് ഡയപ്പറാക്കി മാത്രം കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ രണ്ട് ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ അങ്ങനെ നമ്മുടെ ഡയപ്പർ അല്ലെങ്കിൽ പാമ്പറിനെ നമുക്ക് രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ പാമ്പർ നമുക്ക് മേടിക്കുമ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാമ്പർ എടുക്കുക. ആ പാമ്പർ എടുത്തിട്ട് നമ്മളതൊന്ന് ഒന്ന് അതിൻ്റെ അകവശം ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഒരു കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ആ ഒരു ജെല്ലിൻ്റെ ഇതൊക്കെ പറ്റിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വല്ല ഫംഗസോ ബാക്ടീരിയോ, അല്ലെങ്കിൽ ആ ജെല്ലല്ലേ ഭയങ്കരമായിട്ടും ആ ഒരു നനവൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു ഈർഷ്യ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലേ ഉണ്ടാകാനുള്ള സാധ്യത, കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തൊടേൻ്റെ സൈഡൊക്കെ പൊട്ടുകയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ചുമന്ന കളറിൽ വരികയും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട് ചില സമയത്തല്ലേ. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു നനവൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു അലർജി പോലെ വരും, ചിലർക്ക് അത് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് നമ്മുടെ ജെല്ലി അടങ്ങിയിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിനകത്താണ്. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അത് ആ പാമ്പർ എടുത്തിട്ട് വ്യക്തമായിട്ട് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ജെല്ലി അടങ്ങിയിരിക്കുന്ന ഒരു ഒരു പ്ലാസ്റ്റിക് കാരിയേജാണ്. അത് നമുക്ക് നൈസായിട്ട് അതിൻ്റെ നമ്മുടെ പാമ്പറിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നിക്കർ ഷേപ്പിൽ നമുക്ക് ആ പ്ലാസ്റ്റിക് പാമ്പർ കിട്ടും. അപ്പോൾ ആ ഒരു ഇത് അവസ്ഥ അതിനെ നമുക്ക് കട്ട്, അതായത് അതിൻ്റെ ആ ഒരു സൈഡിൽ ഇതൊന്നും കട്ട് ചെയ്ത് പോവാതെ തന്നെ ആ ജെല്ല് അടങ്ങിയിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രം നമുക്കിങ്ങ് കുറച്ച് നേരം ഒരു ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ സ്നാഗി അതായത് പാമ്പർ വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ പശയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പശയൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് വെള്ളം വന്നിട്ട് ഇതാക്കിയിട്ട് ഒന്ന് അലിഞ്ഞിട്ട് ഒരു നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അതിങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ആ ജെല്ല് അടങ്ങിയിരിക്കുന്ന അത്രയും ഭാഗം നമുക്ക് പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നിന്ന് ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങും ആ ജെല്ലും നമുക്ക് ഇങ്ങോട്ട് സെപ്പറേറ്റായിട്ട് കിട്ടും. പിന്നെ അതൊരു എന്താ പറയുക, ഒരു ഒരു സൈഡിൽ പോലും കീറലോ ഒരു പൊട്ടലോ ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ടുള്ളൊരു പാമ്പറായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കിട്ടുന്ന പാമ്പറിനകത്തേക്ക് നമ്മളൊരു നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ടൊരു 4 മടക്കി വെച്ചിട്ട് ഒരു ഇതുപോലെ ഒരു പാഡ് പോലെ കുഞ്ഞുങ്ങൾക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതങ്ങ് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇടിയിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിനൊക്കെ അതിനകത്തേക്ക് ആ തുണിയിലേക്ക് കോട്ടൺ തുണിയിലേക്ക് ഇതായിക്കോളും, ഒബ്സർവ് ചെയ്തെടുത്തോളൂ. അതുപോലെ തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല നമുക്ക്
എന്താ പറയുക, തെരുതരെ നമുക്കത് എന്താ പറയുക, പൈസ നമുക്ക് ലാഭിക്കാം അല്ലേ. തെരുതരെ നമുക്ക് ആ ഒരു ജെല്ലും നനയും, അതുകൊണ്ട് തെരുതരെ അത് മാറണം, കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകും, ആ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരത്തില്ല. നമ്മൾ ആ ഒരു തുണിയാണ് കുഞ്ഞുങ്ങൾക്ക് ജെല്ല് നമ്മളെടുത്ത് മാറ്റിയ ശേഷം വൃത്തിയായിട്ട് ആ ഒരു പാമ്പറിനെ നമ്മളങ്ങ് എടുത്തതിന് ശേഷം അതിനകത്ത് തുണിയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടാണ്. ബാക്ടീരിയ പോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് തെരുതരെ അങ്ങനെ എന്താ പറയുക, ഊരുവേ ഇടുക ഒന്നും വേണ്ട. പിന്നെ അതിനുവേണ്ടി തന്നെ ഒത്തിരി പൈസ നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. നല്ല കുറച്ച് കോട്ടൺ തുണി നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ജെല്ല് കളഞ്ഞിട്ട് കൊള്ളുള്ള കുറച്ച് പാമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അതിനകത്തേക്ക് തുണിയാണ് നമ്മൾ വെച്ചുകൊടുക്കുക, നമുക്ക് തുണി മാത്രം എടുത്ത് നമ്മൾ വാഷ് ചെയ്തിട്ടാൽ മതി. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ പാമ്പർ ജെല്ല് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷാക്കി എടുത്ത് ആ പാമ്പർ നമുക്കൊരു നിക്കർ ടൈപ്പ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നിക്കർ ടൈപ്പിൽ അതിങ്ങനെ ഇരിക്കും കുഞ്ഞുങ്ങളുടെ ആ ഒരു ആ സ്നാഗി പരുവത്തിൽ തന്നെ അത് ഇരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കൂടെ, അത് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകും, കാരണം പ്ലാസ്റ്റിക്കില്ല. അപ്പോൾ നമ്മളത് ഡെറ്റോളൊക്കെ മുക്കി ഉണക്കാനിട്ടാൽ നമുക്ക് വെള്ളം വലിഞ്ഞ് കിട്ടും. വലിഞ്ഞ് കിട്ടുമ്പോഴും നമുക്ക് അതിനകത്തേക്ക് നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അതിനകത്തേക്ക് തുണി വെച്ച് കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പാമ്പർ മേടിച്ച് 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 ഒത്തിരി മേടിച്ച് നമുക്ക് അതിനെ പൈസ കളയേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല, നമുക്ക് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഈ തുണി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മറ്റ് ഇഷ്യൂസൊന്നും ഉണ്ടാകത്തില്ല, അവരെ കംഫർട്ടായിരിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയ ഫംഗസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള പേടിയും ടെൻഷനൊന്നും അമ്മമാർക്ക് വേണ്ട. അപ്പോൾ തുണി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക അതിനകത്തേക്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജെല്ല് നമുക്കറിയാം, നമ്മൾ പറമ്പിലോ തോട്ടിലോ ഒക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും അല്ലേ, എവിടെ വേസ്റ്റിലൊക്കെ കൊണ്ടിടും, ചിലപ്പോൾ ചിലർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അല്ലാത്തടത്തൊക്കെയാണെങ്കിൽ സാധാരണക്കാരൊക്കെ താമസിക്കുന്നിടത്താണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കൂട്ടിയിട്ടും കത്തിച്ചാലും കത്താൻ വലിയ പാടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ജെല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കും, അത് മണ്ണിലേക്കൊന്നും ഇതായി പോകുന്നുള്ളൊരു ഒരു പദാർത്ഥമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാമ്പറിനകത്ത് അടങ്ങിയിരിക്കുന്ന ജെല്ല് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ജെല്ല് ഒരു പിടി നമ്മുടെ ഈ കൈക്കകത്ത് ഒതുങ്ങുന്ന അത്ര ഒരു പിടി കാണും, ആ ഒരു ജെല്ല് എടുത്തൊരു ബക്കറ്റിനകത്തേക്ക് നിക്ഷേപിക്കുക. നിക്ഷേപിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, ഒരു പിടി കല്ലുപ്പും. നമ്മുടെ കൈ കിട്ടിയ ഒരു കൈ അളവിലാണ് ജെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈ അളവിൽ തന്നെ നമ്മൾ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നൈസായിട്ടൊരു കൊമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ആ ജെല്ലും കല്ലുപ്പും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയുക, നമുക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്ന ഒരു സംഭവമാണ് റിസൾട്ട്. കാരണം എന്താ, നമ്മൾ ഇട്ട് കൊടുത്ത കല്ലുപ്പും നമ്മൾ ഇട്ട് കൊടുത്ത ജെല്ലും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതൊരു എന്താ പറയുക, ആ ജെല്ലി ആയിട്ടുള്ളൊരവസ്ഥയെന്ന് മാറിയിട്ട് നല്ല വെള്ളപ്പരുവത്തിൽ, അതായത് വെള്ളത്തിൻ്റെ ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നായിരിക്കും നിങ്ങൾക്കൊരു സംശയം വരാൻ പോകുന്നത്. ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. നമുക്കതുകൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജെല്ല്, അതായത് ആ ഉപ്പും ജെല്ലും കൂടെ മിക്സായിട്ട് വെള്ളം പരുവത്തിൽ കിട്ടുമ്പോൾ നമുക്കതെടുത്തിട്ട് നമ്മുടെ തൊടിയിലോ പറമ്പിലൊക്കെ നിൽക്കുന്ന തെങ്ങിനും വാഴയ്ക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ചെറിയ ചെറിയ പച്ചക്കറി തോട്ടവും കാര്യങ്ങളൊക്കെ കാണും അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു പച്ചക്കറിയുടെ ചുവട്ടിലോ ചെടിയുടെ ചുവട്ടിലോ തെങ്ങിൻ്റെ ചുവട്ടിലോ വാഴേൻ്റെ ചുവട്ടിലോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. നല്ലതായിട്ട് നല്ലൊരു റിസൾട്ടാണത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ജെല്ലി ഇങ്ങനെ എന്താ പറയുക, അതിനകത്തെന്ന് പറഞ്ഞാൽ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിയുള്ള ചെറിയ ഒരു ഇതുപോലെ കിടക്കും. അപ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിറ്റേന്നൊക്കെ നമ്മൾ അത് ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം പിറ്റേന്നൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ഈർപ്പം നിലനിൽക്കും ചെടിയിൽ. നമ്മൾ ഈ ജെല്ലും ഉപ്പും കൂടെ അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ട് ദിവസമൊക്കെ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈർപ്പം നിലനിൽക്കും പെട്ടെന്ന്. നമുക്ക് ആ ചെടീൻ്റെ ചുവട്ടിലും അതിൻ്റെ ഇലയിലും വേരിലും നണ്ടിലൊക്കെ നന്നായിട്ട് ഈർപ്പം നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയാണെങ്കിൽ എന്ത് നമ്മൾ എന്തിനാണോ ഒഴിക്കുന്നത് ആ ഒരു സാധനം പെട്ടെന്ന് ഒരു ഗ്രോ ഉണ്ടാവാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താ അല്ലേ, നമ്മുടെ പാമ്പറിനകത്തല്ലേ നിസ്സാരം ഒരു പ്ലാസ്റ്റിക് ഒരു പ്രോഡക്റ്റിനകത്ത് വരുന്ന ഒരു സാധനമല്ലേ, നമുക്കൊക്കെ ഭയങ്കരമധികം അറിയാം കത്തിച്ചാൽ കത്തത്തില്ല, പ്രകൃതിയിലല്ലേ ഭയങ്കരമധികം ഒരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എവിടെ തന്നെയാലും നമുക്ക് ഏതിലേ പോയാലും നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സായിരിക്കും ഏറ്റവും കൂടുതൽ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ പലർക്കും അറിയില്ല ഇത്. അപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു ഇതെന്താ പറയുക, അതിനൊരു പോസിബിളായിട്ടുള്ളൊരു വേ ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ടിപ്പ് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളൊക്കെ എല്ലാ വീടുകളിലും കാണുമല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും ഇതൊക്കെ മേടിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അത്ര നല്ലൊരു ടിപ്പാണിത്. അപ്പം ചെടിയും ഒക്കെ ചെടിയില്ലാത്ത ആരുടെ വീടുകളല്ല, ചെടിയുള്ള വീടുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതെടുത്തിട്ട് ജെല്ല് പാമ്പറിൻ്റെ ജെല്ല് എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതി മെതേഡൊന്നും യൂസ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ളൊരു പാമ്പർ കിട്ടും. രണ്ടാമത്തെ കാര്യം നമുക്ക് പൈസ ലാഭിക്കാം. മൂന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും, നീറ്റായിരിക്കും, മറ്റുള്ള ബാക്ടീരിയ ഫംഗസ് പോലുള്ള ഇഷ്യൂസൊന്നും അവർക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ ആ കളക്ട് ചെയ്തെടുക്കുന്ന നല്ല ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് മാത്രമുള്ള പാമ്പറിനകത്തേക്ക് തുണി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബാക്ടീരിയ ഫംഗസ് ഒന്നും ഉണ്ടാവത്തില്ല.
അതുപോലെ തന്നെ ആ ജെല്ല് നമുക്ക് സെപ്പറേറ്റ് വേർതിരിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് നമുക്കൊരു വെള്ളപ്പരുവത്തിലാക്കിയിട്ട് അപ്പോൾ നമുക്ക് ചെടിക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ ഗ്രോത്തും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് തൊടിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം നമ്മളൊരു 10-30 രൂപ കൊടുത്ത് മേടിക്കുന്ന പാമ്പർ കൊണ്ട് നമുക്ക് ഉള്ള ഗുണങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ കത്തിക്കാനോ അല്ലെങ്കിൽ ദൂരെ കൊണ്ടുപോയി കളയുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ്, കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യും, അതുപോലെ നമ്മുടെ തൊടിയിലേക്കും പറമ്പിലേക്കും അതിൻ്റെ ജെല്ല് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് പാമ്പർ കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ 5 വയസ്സാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഇപ്പോൾ പാമ്പർ യൂസ് ചെയ്യേണ്ട പ്രായമൊന്നുമല്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനിതും ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലിപ്പോൾ എടുക്കാൻ വേണ്ടി പാമ്പറൊന്നുമില്ല. നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേനെ അത് എങ്ങനെയാണെന്ന്, അതിൻ്റെ പരുവം എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.